ഞാൻ ഡോക്ടർ കെ വി ജോസഫ്, എസ് ജെ ആയുർവേദ ഫാർമസി, പാല. എനിക്ക് ഏകദേശം 34 വയസ്സുള്ളപ്പോഴാണ് ഞാനൊരു പക്ഷാഘാത രോഗിയുമായി തിരുവിൽപ്പാട് സാറിൻ്റെ അടുത്ത് ചെന്നത്. മരുന്ന് നിർദ്ദേശിച്ച ശേഷം ഇവിടെ ഞായറാഴ്ച തോറും ക്ലാസ് ഉണ്ട്. പുല്ലൂർ ആയുർവേദ കോളേജിലെ കുറെ കുട്ടികളും കാണും. ജോസഫിന് താല്പര്യമുണ്ടെങ്കിൽ വരിക എന്ന് എന്നോട് പറഞ്ഞു. ഏകദേശം 5 വർഷത്തോളം ഞായറാഴ്ച ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പഠിക്കുവാൻ എത്തുമായിരുന്നു. അന്ന് ഡോക്ടർ പ്രസാദും ഡോക്ടർ മിനിയും ഒക്കെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. 10 വർഷത്തോളം ചികിത്സിച്ച് പരിചയമുണ്ടായിരുന്ന എന്നോട് സാറിനൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് വന്നതിൽ പിന്നെയാണ് ആയുർവേദം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ആയുർവേദ സംബന്ധമായ അറിവുകളും ചികിത്സാ പരിചയവും അന്നത്തെ കാലത്ത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും പഴയ തലമുറക്കാർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ തനിക്കറിയാവുന്ന സകല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സമർത്ഥരായ കുറെ പുതുതലമുറ വൈദ്യന്മാരെ സൃഷ്ടിച്ച ആദ്യത്തെ വൈദ്യരാണ് ശ്രീ രാഘവൻ തിരുവിൽപ്പാട് സാർ. ചികിത്സ കൂടാതെ ജ്യോതിഷത്തിലുള്ള സാറിൻ്റെ അറിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ജോലിയുള്ള 34 വയസ്സുള്ള സുന്ദരിയായ ഒരു സ്ത്രീക്ക് ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല. യാദവുമായി ഞാൻ സാറിനെ സമീപിച്ചു. ഗ്രഹനില നോക്കിയ ശേഷം സാർ പറഞ്ഞു, ഈ കുട്ടിക്ക് 1/3 വിവാഹ യോഗമേ ഉള്ളൂ, ബാക്കി 1/2 നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സാധാരണ ഒരാളുടെ ജാതകം നോക്കിയാൽ ഒന്നുകിൽ വിവാഹയോഗം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇങ്ങനെയും വരാം. നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ എന്താണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. കൊടുക്കുന്നതനുസരിച്ച് അവ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. പരിഹാരമായി സാറ് നിർദ്ദേശിച്ചത് 12 സാധു സ്ത്രീകൾക്ക് വിവാഹത്തിന് പുടവ എടുത്തു കൊടുക്കാനാണ്. 5 മാസം കൊണ്ട് 11 പേർക്ക് പുടവ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ വിവാഹം മംഗളകരമായി നടന്നു. സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ സാധിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. നന്ദി, നമസ്കാരം.